കല്ലറയിലെ വാതിൽ മാലാഖ ഉരുട്ടി മാറ്റിയപ്പോൾ ചരിത്രത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. ആ കല്ലറയിലെ വാതിൽ പറവീശയുടെ വാതിലിന്റെ പ്രതീകമാണ്. മാലാഖ കല്ലറിട്ട് മാറ്റിയതോടുകൂടി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യവംശത്തിന്റെ മുൻപിൽ അടയ്ക്കപ്പെട്ട പറവീശയുടെ വാതിലാണ് തുറന്നത്. ആ കല്ലറ ഉരുണ്ട് ചെന്ന് കയറിയത് പിശാചിന്റെ തലേ. അങ്ങനെ അവന്റെ പതനത്തിന്റെ ആരംഭമായിരുന്നു ഈശോയുടെ ഉദ്ധാനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകളെ തിരുനാൾ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ തിരുനാളാണ് ഈസ്റ്റർ. ഈശോയുടെ ഉദ്ധാന തിരുനാളിന്റെ ഈസ്റ്ററിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും എന്റെ സ്നേഹത്തോടെ നേരുകയാണ്. പറഞ്ഞതുപോലെ എല്ലാവരും ഹാപ്പി ഈസ്റ്റർ. ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും വലിയ രഹസ്യമാണ് ഈ എളുപ്പം. മാലാഖ അവര് വന്നവരോട് ചോദിച്ചൊരു കാര്യമില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവരെ അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവരെ അന്വേഷിക്കുന്നത്? മരിച്ചവരെ അല്ല ഈശോയെ അന്വേഷിക്കുന്നത്. കാരണം യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം 27-ാം വചനത്തിൽ പറയുന്നത് അവൻ മരിച്ചവരെയല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. ആരാണ് മരിച്ചത് അതൊന്നും നമുക്കറിയില്ല. അത് ശാരീരികമായി മാത്രം മരിച്ചവരല്ല, ഒപ്പം മാനസികമായിട്ട് മരിച്ചതാണ്. ഒരു പക്ഷെ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു പ്രത്യാശയുടെ തിരുനാളായ ഉദ്ധാന തിരുനാൾ എന്ന് ആഘോഷിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് പറയാൻ പറ്റും നിരാശയിലൂടെ ജീവിക്കുന്നവർ എല്ലാവരും മരിച്ചവരെന്ന് പറയും. കാരണം ഒരു കുടുംബം എടുത്ത് നോക്കിയാൽ ഉണ്ടാക്കുന്നത് മദ്യപിച്ചു വരുന്ന ഭർത്താവിനെ പ്രതി വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ഭാര്യയും നിരാശയായിരിക്കും. ആ ഭാര്യയെ മരിച്ചവരെന്ന് പറയും. അതുപോലെ തന്നെ ഭാര്യയെ ഭ്രാന്തി പിടിപ്പിക്കുന്ന ചില സംസാരങ്ങൾ കേട്ട് മനം കൊണ്ട് മദ്യത്തിലും മറ്റ് പല ലഹരികൾക്കും അടിമപ്പെട്ടു പോകുന്ന ഭർത്താക്കന്മാരെ കാര്യം മരിച്ചവരെന്ന് പറയും. ഒരുപക്ഷെ അമ്മായിയുടെ ചില സംസാരങ്ങളൊക്കെ കേട്ട് മനസ്സ് മടുത്തിരിക്കുമ്പോൾ ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നവരെ മരുമക്കളെ വേണ്ടി മരിച്ചവരെന്ന് പറയും. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മദ്യത്തിലും മയക്കുമരുന്നിലും മൊബൈൽ ഫോണൊക്കെ അടിമപ്പെട്ടിരിക്കുന്നവരെ വേണ്ടി മരിച്ചവരെന്ന് പറയും. ഇവരുടെ ഒഴുക്ക് ഇന്നും ഈശോയെ അന്വേഷിച്ച കാര്യമില്ലെന്നാണ് പറയുന്നത്. പകരം ജീവനുള്ളവരുടെ ഇടയിലാണ് ഈശോയുള്ളത്. അവരുടെ ഇടയിൽ ഈശോയെ സന്ദർശിച്ച് ഈശോയെ അന്വേഷിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ആരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വ്യക്തികൾക്ക് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഭർത്താവ് മദ്യപിച്ചു വരുമ്പോൾ അതിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ച് അവരെ നേർവഴിക്ക് നയിക്കാൻ കുറച്ച് ക്ലേശങ്ങൾ സമീപിക്കുന്ന ഭയമാണുണ്ടാകും. അവരെ ജീവിച്ചിരിക്കുന്നവരാണ് ആ ഉദ്ധാനത്തിന്റെ നില കരുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഭർത്താവെ തിരിച്ചിരുത്തു അവരെ നേരിട്ട് കൊണ്ടുവരുന്നത്. ഭാര്യമാരെ ഇതിനൊക്കെ പറഞ്ഞു വരുമ്പോൾ അസ്വസ്ഥരാകുന്ന ഭർത്താക്കന്മാർ അവരെ കേൾക്കാനും അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും ശ്രമിച്ച് അവർക്ക് നേർവഴി പറഞ്ഞു കൊടുത്താലും അവരെ ആശ്വസിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ ഉദ്ധാനത്തിന്റെ വില മനസ്സിലാക്കാനും സാധിക്കും. അമ്മായിയമ്മ ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ അമ്മായിയമ്മ സഹായിക്കാൻ വരുമ്പോൾ അവരെ മനസ്സിൽ ദേഷ്യം വെറുപ്പും കാത്തു നോക്കാൻ കാത്തു സൂക്ഷിക്കാണ്. അവർ പറയുന്ന നന്മകളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു മകൾക്ക്
ഗുഹാനത്തിന്റെ ഭരണം അതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും നല്ല രീതിയിൽ അതിനുള്ള ഓർമ്മയോടുകൂടി ഉപയോഗിക്കുകയും ലഹരികൾക്കും മറ്റ് പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടു പോകാതെ ഏറ്റവും വലിയ ലഹരി ഈശോയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഇന്നത്തെ തലമുറ ഗുരുഹാരത്തിന്റെ ഭരണം അതുപോലെ മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെയാണ് വിശ്വനാഥമുള്ളത്. നമുക്കെല്ലാവർക്കും ജീവനുള്ളവരാകാം. ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചവരെ പോലെ ജീവിക്കാതെ പലപ്പോഴെങ്കിലും നമ്മൾ ഏറ്റവും പ്രത്യാശയോടുകൂടി ഏറ്റവും ഉത്സാഹത്തോടുകൂടി ജീവിക്കാൻ ജീവനുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രണ്ടാമതായി നമ്മൾ നാല് സുവിശേഷങ്ങളിലും ഈശ്വര ഉദ്ധാരണം കാണുന്നു. പലതരം നാല് സുവിശേഷങ്ങളിലും പല രീതിയിലാണ് അവതരിപ്പിക്കുക. ഈ നാല് സുവിശേഷം അവതരിപ്പിക്കുമ്പോൾ പല പല ആളുകളാണ് ഈശ്വര ഉദ്ധാരണത്തെ അനുഭവിച്ചറിയുന്നത്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ മാലാഖി നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ ജീവിക്കുന്ന വേളയിൽ ഈശ്വരയെ നോക്കുക എന്ന് അതിന് ഒരേയൊരു കാരണമുള്ളൂ, ഈ വന്നവർക്കൊന്നും വിശ്വാസം പൂർണ്ണമായിട്ടില്ല. കാരണം ഈശോ ജീവിക്കുന്ന സമയത്ത് ഇവരെ കൂടെ ആയിരുന്ന സമയത്ത് ശിഷ്യന്മാരോട് മറ്റൊക്കെ ആയിട്ട് താൻ മൂന്നാം ദിവസം ഉദ്ധാനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അവർക്കതിൽ കുറേ സംശയമില്ല. അതുകൊണ്ടല്ലേ ഈശോയുടെ ശരീരത്തിൽ സുഗന്ധ തൈലങ്ങൾ പൂശാനായിട്ട് വന്ന സ്ത്രീകൾ ആ സുഗന്ധ തൈലം ഒരുക്കിയത്. അത് മരിച്ചവർക്ക് വേണ്ടി ഒരുക്കിയതാണ്. ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഓടി വന്ന് നോക്കിയത് ഉദ്ധിതനായ ഈശ്വരനാണെന്നല്ല, മനസ്സ് അവിടെ തല്ലറ ഒഴിവായിട്ടുള്ളൂ എന്ന് നോക്കാനാണ്. ഇവർ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ അവര് വിശ്വാസത്തിൽ എവിടെയൊക്കെയോ പാളിച്ചിട്ട് സംഭവിച്ചു. ഈശോയുടെ കൂടെ നടന്നിട്ടും ഈശോ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അവരുടെ വിശ്വാസത്തിൽ കുറവ് വന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധം അവിടെ ജോലി വരാനുള്ളത്? നമ്മൾ ആരും ചിന്തിച്ചില്ലാത്തൊരു കാര്യമായിരുന്നു. പരിശുദ്ധ അമ്മ അവിടെ വന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മകനെ മരിച്ച് കുരിശിൽ കിടന്ന് അവിടെ കല്ലറയിൽ അടക്കിയതിനു ശേഷം അവൾ ഉദ്ധാനം ചെയ്യുമെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ കൂടി വരേണ്ടതല്ലേ? കാരണം ഒരമ്മയ്ക്ക് മകനെ കാണാൻ ആഗ്രഹം ഉണ്ടാകരുത്. പക്ഷെ അമ്മ വന്നില്ല. കാരണം അമ്മയ്ക്കറിയാം മകൻ പറഞ്ഞ ആ ഉദ്ധാനം സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് പരിശ്രമിക്കാനും അമ്മ പരിശുദ്ധ അമ്മ ഈശോയെ വിശ്വസിച്ചു. അതുപോലെ തന്നെ ഈശോയുടെ ഉദ്ധാനത്തിൽ വിശ്വസിച്ചവരാണ് ഈശോയെ ഇങ്ങനെ കാണാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അവർ അവിടെ കല്ലറത്തിൽ കാവൽക്കാരൻ നടത്തിയത്. ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ കൊടുത്ത് ഏറ്റവും നല്ല സൈനികരെയാണ് നിർത്തി കാവൽ ഏർപ്പെടുത്തിയത്. കാരണം അവർക്കറിയായിരുന്നു ഈശോ ഉദ്ധാനം ചെയ്യുന്നത്. നമ്മുടെ പല പള്ളികളും കാണുന്നവരിൽ പലപ്പോഴും സങ്കടം തോന്നിയായി അതിശയം തോന്നിയിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഒരു പക്ഷെ നമ്മളെക്കാളൊക്കെ കൂടുതൽ വിശ്വാസം പല ഹൈന്ദവരും കാണിക്കുന്നത് കണ്ടിട്ട് മറ്റ് മതസ്ഥർ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈശോയെ സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് കുമ്പസാരിക്കാൻ സാധിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുള്ളവരും പലരും നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഇത്രയും ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് തോന്നാറ്. അത് തന്നെയാണ് നമ്മുടെ ഇടയിൽ നിന്ന് സംഭവിക്കുക. നമുക്കൊരു പക്ഷേ വിശ്വാസം കുറഞ്ഞു പോകുകയും മറ്റുള്ളവർക്ക് വിശ്വാസം കൂടുന്നു. ഇത് തന്നെയാണ് നമ്മൾ ബൈബിളിലും കാണുന്നത്. നമുക്കും അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് വിചിന്തനം ചെയ്യാം. ഈ ഉദ്ധാന പെരുന്നാളിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത് എൻ്റെ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? അവൻ തരുന്ന നിത്യജീവൻ, മരിച്ചാലും ജീവിക്കുമെന്ന് തരുന്ന ആ വിശ്വാസം, അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അവനെ വിശ്വസിച്ചുകൊണ്ട് ജീവനുള്ളവരായിട്ട് ജീവിക്കാം. ഒരിക്കലും നിരാശയിൽപ്പെട്ടു പോകാതെ പ്രത്യാശയിലേക്ക് വളരാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതുവരെ വിശ്വനാഥൻ നമ്മുടെ ഇടയിൽ വസിക്കും. അല്ല എന്നുണ്ടെങ്കിൽ വിശ്വനാഥൻ നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോകും. നമുക്കും ആത്മാർത്ഥമായിട്ട് ഈശോയെ കൂട്ടിപ്പിടിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈശ്വരനെ മംഗളകാരം ചെയ്യുന്നു.